ബിജെപി ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ 15 പ്രതികൾ ഫയൽ ചെയ്ത ജാമ്യ അപേക്ഷ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വിജി ശ്രീദേവി തള്ളി. ഒരു വർഷത്തിൽ കൂടുതൽ കാലമായി പ്രതികൾ വിചാരണ തടവുകാരായി കഴിയുകയാണെന്നും ഈ കേസിന്റെ അതേ കാലയളവിൽ സംഭവിച്ച മറ്റൊരു കൊലപാതക കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു എന്നുമാണ് ജാമ്യാപേക്ഷയിൽ പ്രതികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കേസിൽ പ്രതികൾക്കെതിരെ ഉള്ളതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ കോടതിയെ അറിയിച്ചു. ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾ ഇന്ന് ബോധിപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് തള്ളി ഉത്തരവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി തങ്ങൾ തടവിൽ കഴിഞ്ഞു വരികയാണെന്നും തങ്ങൾ നിരപരാധികളാണെന്നും സമാന സ്വഭാവമുള്ള മറ്റൊരു കേസിൽ ആലപ്പുഴയിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു എന്നുമുള്ള ആരോപണമാണ് ഈ കേസിൽ പ്രതികൾ പ്രധാനമായി ഉയർത്തിയത്. എന്നാൽ മറ്റൊരു കേസിൽ ജാമ്യം അനുവദിച്ചു എന്നുള്ളത് ഇതുപോലത്തെ ഭീകരവും അതേപോലെ തന്നെ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുമുള്ള ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ആ ഒരു കാരണം ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നും ഈ കേസിൽ വളരെ ദീർഘകാലം നീണ്ടു നിന്ന ഗൂഢാലോചനയുടെ ഫലമാണ് പ്രതികൾ ഇപ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ഇറങ്ങിത്തിരിച്ചതെന്നും വയോധികയായ അമ്മയുടെയും കൊച്ചു കുഞ്ഞായ മകളുടെയും മുമ്പിൽ വെച്ച് ഒരു നിരപരാധിയെ വളരെ ദാരുണമായിട്ട് നീ വെട്ടിക്കൊലപ്പെടുത്തിയേക്ക് പ്രതികൾക്ക് ജാമ്യത്തിന് യാതൊരു തരത്തിലുള്ള അർഹതയും ഇല്ല എന്നുള്ള ഉള്ള വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ പ്രോസിക്യൂഷൻ വാദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് കോടതി ഇന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ നിരസിച്ചിട്ടുള്ളത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഫലമായി രഞ്ജിത് ശ്രീനിവാസനെ പ്രതികൾ കൊലപ്പെടുത്തിയത് വ്യക്തമായ ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു. മറ്റൊരു കേസിൽ ജാമ്യം അനുവദിച്ചു എന്നുള്ളത് ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നതിന് ഒരു കാരണമായി മാറാൻ പാടില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. കേസിന്റെ വിചാരണ നടപടികൾ മനഃപൂർവ്വമായി താമസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രതികൾ മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ദീർഘകാലമായി വിചാരണ തടവുകാരാണെന്ന പ്രതികളുടെ വാദം തള്ളിക്കളയേണ്ടതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇരുകൂട്ടരുടെയും വാദം വിശദമായി പരിഗണിച്ച ശേഷമാണ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. നിലവിൽ ഫെബ്രുവരി 16 മുതൽ സാക്ഷി വിസ്താരം ആരംഭിക്കുന്ന കേസിൽ 178 സാക്ഷികളുടെ ലിസ്റ്റാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനൊപ്പം അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ്, അഡ്വക്കേറ്റ് ശില്പ ശിവൻ, അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത്. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.